അങ്ങനെ ശ്രീധ വീണ്ടും ബിഗ് ബോസിന്റെ വായിൽ നിന്നും എരുന്ന് വാങ്ങിയിരിക്കുവാണ് അതിൻ്റെ ഒരു കാരണം ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചറബറയായിരുന്നു അടിയുണ്ടായത് അതുകൂടാതെ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി വരെ താഴെയിട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയെല്ലാം തിരിച്ചു വേണമെന്ന് പറഞ്ഞ് ബിഗ് ബോസ് ശ്രീധുനെ ഇട്ടൊന്ന് ചാടിച്ചാണ് അതിന്റെ കൂട്ടത്തിലാണ് ഇന്ന് ഇത് സംഭവിച്ചിരിക്കുന്നത് ആദ്യമേ ജിൻഡോയും ഗെബ്രിയും തമ്മിൽ ഒരു വലിയ സംഘർഷമുണ്ടായി അതിനെ തൊട്ടു പിന്നാലെ എല്ലാവരും അങ്ങോട്ടും അങ്ങോട്ടും അനുകൂലിച്ചും പ്രതികൂലിച്ചും വഴിക്കായി അത് ഒരു വിധത്തിൽ പറഞ്ഞു തീർക്കാൻ വേണ്ടി തന്നെ മണിക്കൂറോളം എടുത്തു അതിനിടയ്ക്ക് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്താണിപ്പോൾ ചെയ്തു കൂട്ടുന്നത് എന്ന് കാരണം ബിഗ് ബോസിന്റെ ടാസ്ക് ലെറ്ററിൽ തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇത് കളിക്കേണ്ടത് എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റാണ് എല്ലാവരും നിന്നത് സാധാരണ ഇതുപോലെ പ്രശ്നം വരുമ്പോൾ ബിഗ് ബോസ് ആ ഒരു ടാസ്ക് തന്നെ റദ്ദാക്കുവാണ് ചെയ്യുന്നത് എന്നാൽ ഇത് പവർ ടീമിന് ടീമിനുവേണ്ടിയുള്ളതായൊണ്ട് ബിഗ് ബോസിന് അത് ചെയ്യാനും പറ്റിയില്ല ഇത് കൃത്യമായിട്ട് തന്നെ മനസ്സാർത്ഥികൾക്ക് മനസ്സിലായി അതിൻ്റെ പേരിൽ പിന്നെ അങ്ങോട്ട് അത് തടഞ്ഞു നിർത്താനോ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് അവസാനിപ്പിക്കാനോ ക്യാപ്റ്റന് സാധിച്ചതുമില്ല അപ്പോഴാണ് ബിഗ് ബോസ് ആദ്യമേ ഇടപെട്ടിട്ട് പറഞ്ഞത് ക്യാപ്റ്റൻ നിങ്ങൾ കൃത്യമായിട്ട് മത്സരം നിയന്ത്രിക്കണമെന്ന് അതിന് സാധിക്കുന്നില്ലെങ്കിൽ മത്സരിക്കാത്തവരുടെ സഹായം കൂടെ തേടാമെന്ന് അത് കൃത്യമായിട്ട് ശ്രീതു മനസ്സിലാക്കി കളിക്കാത്തവരെയും കൂടെ ഇറക്കുമായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു പ്രശ്നം ബിഗ് ബോസിൽ ഉണ്ടാകത്തില്ലായിരുന്നു ഈ ചില്ലു പൊട്ടിച്ചിട്ട് ഇതിന്റെ മേളിലോട്ടാണ് ജിൻഡോയും ശരണിയും കൂടെ വീണത് ആദ്യമേ പുറത്തു മാത്രമാണ് ഈ ഒരു കളി നടന്നതെങ്കിൽ രണ്ടാമത് ടേബിളിന്റെ ഇടയിൽക്കൂടെയും കസാരുടെ ഇടയിൽക്കൂടെയാണ് ഓടിയത് അപ്പോൾ തന്നെ ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യമുണ്ട് പവർ റൂമിലും മറ്റുള്ള റൂമിലൊന്നും തന്നെ കീറി ഒളിച്ചിരിക്കരുത് എന്ന് കളിക്കുവാണെങ്കിൽ വീടിന്റെ ആത്തൂടെ മാത്രം കളിക്കണമെന്ന് പിന്നീട് ജിൻഡോ ലക്ഷ്യം വെച്ചത് ശരണ്യ തന്നെയാണ് ശരണ്യ അവിടെ വെച്ച് ഒന്ന് അണച്ചു നിന്ന സമയത്ത് ജിൻഡോ പുറകിൽക്കോട് ഒട്ടിച്ചു പിന്നീട് ശരണ്യ ഒട്ടിക്കാൻ വേണ്ടി വന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിക്ക് മുന്തുകോയിൽ തള്ളുകയും ചെയ്തു അതുകൊണ്ട് തന്നെ രണ്ടുപേരും മറിഞ്ഞ് ആ ഒരു ഗ്ലാസിൻ്റെ മേളിലേക്കാണ് വീണത് വീണതോടെ എല്ലാവരും ഓടി അടുത്തേക്ക് വരികയും ജിൻഡോന് വായിൽ വരുന്നതല്ലാതന്നെ പറയുകയും ചെയ്തു അതിനുശേഷം രണ്ടുപേരുടെയും ദേഹം മുഴുവൻ തന്നെ വേദനയായിരുന്നു പിന്നീട് പിന്നീട് ശരണ്യെ കരയുകയും അർജുനും സായിയും കൂടെ ചെന്ന് അവിടെ എന്തൊക്കെയാണ് വീണ് പോട്ട് പോയി നോക്കുകയും ചെയ്തു പിന്നീട് ഇവരെ മൂന്ന് പേരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ജിൻഡോജി ഇത് വലിയ തെറ്റാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ എല്ലാവരും തന്നെ ഇപ്പോൾ ജിൻഡോയെ ഒറ്റപ്പെടുത്തുന്നു എന്ന രീതിയിലായിരിക്കും ജിൻഡോ ഇതിനെ ഇനി നാളെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ജാസ്മിനൊക്കെ ഇത്രയധികം ചത്തുടന്ന് കളിച്ചിട്ടും ജയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് മറ്റൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതിനിടയ്ക്ക് നന്ദനെ ഗരി വരികയും നന്ദനയും ജാസ്മിനുമായിട്ടും ഒരു പ്രശ്നമുണ്ടായി ഈ ഒരു ടാസ്കിനിടയിൽ അവസാനം വരുന്നത് ഡെന്നും പവർ ടീമും ആണ് അതുകൊണ്ട് തന്നെ ഡെന്നിനെ പരാജയപ്പെടുത്താൻ പവർ ടീമിന് സാധിച്ചു പിന്നീട് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞത് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അടുത്ത പവർ ടീമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ പവർ ടീമിനെ തന്നെയാണെന്നും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഉണ്ടായെന്നും അപ്പോൾ തന്നെ ജിൻഡോ വന്ന് ഒരു വിധത്തിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും ശരണി അത് ഇതുവരെ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല ഇനി ഈ ഒരു പ്രശ്നം കുത്തിപ്പോകാൻ പോകുന്നത് നാളെയോ അതല്ലെങ്കിൽ മോഹൻലാലിൻ്റെ മുമ്പിൽ വെച്ചോ അന്നേരം ക്യാപ്റ്റനായ ശ്രീധുന് മാത്രമായിരിക്കും ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് കാരണം പവർ ടീമ് ഈ ഒരു ടാസ്കിൽ ഇറങ്ങിയ കൊണ്ട് തന്നെ ശ്രീധുവായിരുന്നു ഇത് കൺട്രോൾ ചെയ്യേണ്ടത്